ലോക സമാധാനത്തിന് മഹാത്മാ ഗാന്ധിയുടെ ആശയധാര വളരെയേറെ മൂല്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്। 1948 ജനുവരി മാസം 30ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സർവമത പ്രാർത്ഥനാ വേളയിൽ പിടഞ്ഞു വീണ ഒരു ഘാതകന്റെ വെടിയേറ്റ് മരിച്ചുവെങ്കിൽ തുടർന്ന് വന്ന ഭരണാധികാരികളിൽ വളരെ നിർണായകമായ സമാധാന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഇന്ദിരാജിയും അത്തരത്തിൽ സ്വന്തം വസതിക്ക് സമീപം അംഗരക്ഷകരുടെ വെടിയേറ്റ് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി। പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ഒരു പൊതു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ ഭീകര ആക്രമണത്തിൽ അതിദാരുണമായി മരണപ്പെട്ടതിന്റെ 21ാമത് വാർഷിക ദിനമാണ്। അക്രമ പ്രവർത്തനങ്ങളെ അകറ്റുന്നതിനു വേണ്ടിയും അക്രമ രാജ്യത്തെ വാഴ്ത്തുന്നതിനു വേണ്ടിയും ലോക രാജ്യങ്ങൾ ഒക്കെ തന്നെ സമാധാനം പുലരുന്നതിനു വേണ്ടി ബൃഹത്തായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു മുന്നേറുന്ന ഒരു കാലഘട്ടമാണ്। ഗാന്ധിയൻ സമാധാനം പുലർന്നെങ്കിൽ മാത്രമേ അക്രമ രാജ്യത്തിലൂടെ ഭീകര പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനും ഭീകര പ്രവർത്തനത്തിലേക്ക് വളർന്ന തലമുറ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമഗ്രമായ ബോധവൽക്കരണത്തിലൂടെ രാജ്യത്തും ലോകത്തും സമാധാനം പുലരുവാൻ ഉതകുന്ന തരത്തിൽ ഭീകര പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ പ്രവർത്തനം ലോകരാജ്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന വേളയാണ് ഈ സമയം। നമ്മുടെ രാജ്യത്തെ ഇനി ഒരിക്കലും ഒരു ഭരണാധികാരിയും വെടിയേറ്റ് മരിക്കാതിരിക്കുവാൻ ഭീകരവാദികളുടെ ഭീകരമായ ആക്രമണത്തിന് വിധേയമായി മരണപ്പെടാതിരിക്കുവാൻ മഹാത്മാഗാന്ധിയുടെ ആശയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ നമ്മൾ വാർത്തെടുത്ത കെട്ടിപ്പടുത്ത രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനപരമായ മുന്നേറ്റവും ന്യൂനതമായ പ്രവർത്തന ബന്ധാവിലൂടെ മുന്നോട്ട് നയിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 21ാമത് രാജീവ് ഗാന്ധിയുടെ ഭീകരാക്രമണത്തിൽ മരിച്ചതിന്റെ ചരമ വാർഷിക ദിനമായ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഭാരത സർക്കാർ രാജ്യമെമ്പർ ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്നു। സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ ലോക സമാധാനത്തിന് ഭാരതത്തിൽ വളർന്നു വരുന്ന തലമുറ ചേതനയുറ്റ രീതിയിൽ ഊർജ്ജസ്വലമായ ഭാവി വിഭാവന ചെയ്യുവാൻ ഉതകുന്ന തരത്തിൽ സമഗ്രതയെ അർപ്പിച്ച് പ്രവർത്തിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ഭീകര വിരുദ്ധ ദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള സർക്കാർ ഓഫീസുകളിൽ ഭീകര വിരുദ്ധ പ്രതിജ്ഞ നടത്തിയും വിവിധ മേഖലകളിലുള്ള തൊഴിൽശാലകളിലും ക്ലബുകളിലും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ തന്നെ ഭീകര വിരുദ്ധ പ്രതിജ്ഞ നടത്തിക്കൊണ്ട് ലോക സമാധാനത്തിന് സമഗ്രമായ ആക്കം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്നുള്ള ഇച്ഛാശക്തി ഭാരത സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്। ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ സമാധാനപരമായ ഐക്യം വളർത്തുവാൻ എത്രത്തോളം ജാഗ്രതാപൂർണമായ ഒരു സമീപനം ഇച്ഛാശക്തിയുടെ പൊതുസമൂഹം ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഭീകര വിരുദ്ധ ദിനം ഉൾക്കൊള്ളേണ്ടത്, അത് സമർപ്പിക്കുന്നത്, അത് ദീർഘവീക്ഷണത്തോടെ നമ്മൾ പകരേണ്ടത്। കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ബോംബെ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഓരോ വർഷവും കേരളമൊട്ടാകെ ഭീകര വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്। ലോക സമാധാനത്തിൽ അക്രമരാഹിത്യത്തിലൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിടത്തോളം പ്രചോദനം നൽകുകയും വളർന്നു വരുന്ന തലമുറയെ ഊർജ്ജസ്വലമായി അക്രമരാഹിത്യത്തിലൂടെ സമാധാനപരമായ സഹവൃത്തിത്വത്തിലൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ ധ്വനിപ്പിക്കുകയും ലോക സമാധാനത്തിൽ പങ്കാളിയായിക്കൊണ്ട് നിരപരാധികൾ ഭീകരാക്രമണത്തിൽ ദയനീയമായി മരണപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്റെയും സഹവൃത്തിത്വം ഊഷ്മളമാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രചോദനമാണ് ഈ ഭീകര വിരുദ്ധ ദിനത്തിൽ ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഈ ഭീകര വിരുദ്ധ ദിനത്തിൽ രാജ്യം
लोकमेमें आशीय संहिता प्रचिपान अक्रम प्रवर्तन भीकर प्रवर्तन लोक नन्म उदक ऊर्जस्वे मेट आम वर्धिकान प्रचोदन ऊर्तव प्रदेश गांधी युवमंडल आवश्यक आ लक्ष्य साक्षात् वे गांधी आशयगति सर सहकृत्व ऊटिपुर्ती प्रदेश गांधी युवमंडल भीकर विरुद्ध दिन पंगाड़ो भारत सरकार समग्र प्रवर्तन आक वर्धिपान प्रचोदन उच्चे उको नीकराक्रमण रक्तसाक्षा श्री राजीव गांधी पावन सन्द आदराजल अर्पू। जय हिंद।